ഹായ് എവരിവൺ, വെൽക്കം ടു അനദർ വ്ളോഗ്. എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഷോപ്പിലാണ്, തളിപ്പറമ്പ്. ഓക്കെ, അപ്പം ഇന്ന് മെയ് 4th ആണ്. ഇന്ന് ചക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഇതൊരു വിഷ് ചെയ്തിട്ടില്ല, ഞാൻ ആക്ച്വലി മറന്നുപോയി. ഇന്നലെ ഉച്ചവരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഇന്നലെ പെരുന്നാളായിരുന്നു. അപ്പോൾ ഇന്നലെ ഉച്ചവരെ എനിക്ക് ഓർമ്മ എല്ലാം മെയ് 4th നമുക്ക് എപ്പോഴും ഓർമ്മയുള്ള ഡേറ്റാണ്. അപ്പോൾ ഇന്നലെ പെരുന്നാളായിട്ട് ഇന്നലെ ഉച്ചക്കൊക്കെ ഞാൻ ഇന്നലെ രാത്രി 12 മണിയാകുമ്പോൾ സർപ്രൈസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നതായിരുന്നു, പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നതായിരുന്നു. പക്ഷെ ഇന്നലെ ഉച്ചക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് മരണപ്പെട്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മളുടെ ആരും മരിച്ചു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവർക്കും അറിയാൻ മരിച്ചു എന്ന്, പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് കോൾ വന്നപ്പോൾ അയാളുടെ ടെൻഷൻ ആകെ വല്ലാത്തൊരു ഷോക്കായിരുന്നു. കാരണം ഷീസ് ജസ്റ്റ് 21 വയസ്സാണ്. അവർ ജസ്റ്റ് ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പം ആ ഒരു ടെൻഷനിൽ ഇതിൻ്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം മറന്നുപോയി. അപ്പം എന്നിട്ട് ഇന്നലെ രാത്രി ആരും വിഷ് ചെയ്തില്ലായിരുന്നു. ഇന്ന് ഉച്ചക്ക് എന്നിട്ടിങ്ങനെ ഞാൻ ഇങ്ങനെ എന്തോ ചെയ്യുമ്പോഴോ ഇരിക്കുമ്പോഴോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഷോ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണല്ലോ, ഞാൻ വിഷ് ഒന്നും ചെയ്തില്ലല്ലോ. കാരണം അവൾ ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യാറ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവൾ. പക്ഷെ അവൾ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആവട്ടെ, എന്തോ ആവട്ടെ, വേറെ എന്ത് ഫങ്ഷൻ ആവട്ടെ, അവളാണ് മുൻകൈ എടുത്ത് സർപ്രൈസ് ചെയ്യാൻ എല്ലാത്തിനും അവൾ ഇപ്പം എല്ലാ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യുന്നത്. പക്ഷേ ഞാനാണെങ്കിൽ അങ്ങനെ കാര്യത്തിൽ വളരെ അബദ്ധമാണ്. ഇതുവരെ പ്രോപ്പറായിട്ട് സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റാറില്ല. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഇന്നലെ വിഷയങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി. അപ്പം ഇപ്പം ഇന്നത്തെ വ്ളോഗിൽ ചെറിയ രീതിയിലെങ്കിലും അവൾക്കൊന്ന് വിഷ് ചെയ്യണം. ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ എവിടെ റിലേറ്റീവ്സിൻ്റെ അവിടെ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഒന്ന് ഉമ്മാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലേക്ക് ഒന്നിന്ന് പോകണം. അപ്പോൾ അവളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ മിക്കവാറും വിചാരിച്ചാൽ എനിക്ക് ബർത്ത്ഡേൻ്റെ കാര്യം ഓർമ്മ ഉണ്ടാവില്ല എന്നായിരിക്കും വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത സീൻ ഇനി കാണാൻ പോകുന്നത് മിക്കവാറും നമ്മൾ വിഷ് ചെയ്യുന്ന ഒരു ടൈമിലത്തെ സീൻസൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങട്ടെ, ഒന്ന് ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് ഷോപ്പ്. അതെയോ? How's it? Nalla. Hi everyone, welcome to another vlog. ഇപ്പോ നമ്മൾ ഉള്ളത് തളിപ്പറമ്പിൽ ജസ്റ്റ് ബൈക്കിൽ. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ റൈഡിന് ഇറങ്ങിയാണ്. ചുമ്മാ പെരുന്നാളായിട്ട് ഇന്നലെയും എവിടെയും പോയില്ല. അപ്പം ചുമ്മാ റൈഡിന് ഇറങ്ങിയപ്പോൾ ഇന്നൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചതാണ്, റാൻഡം. And ഇത് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്ന മെർസീസ് ദുൽഖർ സൽമാൻ കൊലാബ് ചെയ്യുന്ന അല്ലേ? നമ്മളല്ല, ദുൽഖർ സൽമാൻ കൊലാബ് ചെയ്യുന്ന പണിയടക്കാണ്. അതാണ് ഇവിടെ ഇങ്ങനെ പുറത്ത് എക്സ്റ്റീരിയർ പണിയടക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു ചിക്കു. അത് ഇവന്റെ കലാപരിപാടിയാണ്. ചക്കു എന്നുള്ളത് സ്പെല്ലിംഗ് മാറി ചിക്കു എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ജസ്റ്റ് ബൈക്ക്. ചക്കു, ഹാപ്പി ബർത്ത്ഡേ. നീ വിചാരിച്ചു, ഞാൻ മറന്നു പോയെന്ന് വിചാരിച്ചായിരുന്നോ? ആക്ച്വലി ഞാൻ മറന്നുപോയായിരുന്നു. ഇന്ന് ഉച്ചക്ക് എനിക്ക് ഓർമ്മ വന്ന്, ഇന്നലെ അതിന്റെ ശേഷം പോകോട്. ആക്ച്വലി ഇന്നലെ ഉച്ച വരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ചിക്കുവിന്റെ ബർത്ത്ഡേ. താങ്ക് യു സാർ. 10:30 കൂട്ടം നടന്നത്, പക്ഷെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്തതാണ്. കോമഡി ഒന്നല്ല, നല്ല രസമുണ്ട്. ബാൻഡേജ് ഉണ്ട് ഫ്രണ്ടിൽ. ഓക്കെ സെറ്റ്. അവരെ
എന്റെ വേണ്ടി വരുമോ? We have had പിന്നെ ഏതാ നമ്മൾ ഇതിൽ കഴിച്ചിട്ടുള്ള ഡാർക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈറ്റോ. അപ്പൊ നമ്മൾ കേക്ക് പാസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വി ആർ ഗോയിങ് ഗെറ്റ് ഔട്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് റൈഡ് പോകണം, റൈഡ് പോയിട്ട് വീട്ടിലോട്ട് പോകണം. അപ്പം കം ട്രൈ ഔട്ട്, ഇവിടെ ജസ്റ്റ് ബേക്ക് ട്രൈ ചെയ്തോ. പേസ്ട്രീസ് ഒക്കെ നല്ല ആകെ എനിക്ക് പറ്റിയ സർപ്രൈസിൽ എന്താ പറ്റുന്ന അറിയോ? പിള്ളേരെ കൂട്ടാൻ വിട്ടുപോയി. തിരക്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ലേറ്റ് ആയിരുന്നു, അവർ പുറത്ത് പോയിട്ട് വരാൻ ലേറ്റ് ആയിരുന്നു. പിന്നെ ഇത് കൊടുക്കാൻ പറഞ്ഞു സർപ്രൈസ്. വി ആർ ലീവിങ്. അപ്പൊ എല്ലാവരും എന്തായാലും സന്തോഷത്തോടെ, എല്ലാവരോടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ജീവിതമാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ നിൽക്കുക. എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ടിന് വേണ്ടി, എന്റെ ഫ്രണ്ടിന്റെ ഫാമിലിക്ക് വേണ്ടി ഡു റിമെമ്പർ ദം ഇൻ പ്രയേഴ്സ്. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തല്ലോ, അത് ചുമ്മാ നിന്റെ മുമ്പിൽ നാടകമായിരുന്നു. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മള് വീട്ടിൽ പോയി, വീട്ടിൽ പോയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ നല്ല ഉറക്കാണ്. നമ്മള് വീട്ടിന്റെ താക്കോലൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിരിക്കാണ്. നമ്മള് പ്ലാൻ കണ്ടിന്യൂ ചെയ്യാം, റൈഡ് പോവാ, പോകുന്ന വഴിക്ക് ഡിന്നർ കഴിക്കാം. അപ്പൊ ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് റാക്കിന്റെയും ബർഗർ ലോഞ്ചിന്റെയും മുന്നിൽ കൺഫ്യൂഷൻ അടിച്ച് ഇവിടെ നിൽക്കുകയാണ്. എന്ത് കഴിക്കണമെന്ന് പറയൂ, കേൾക്കട്ടെ. ലോഞ്ച് അവരമ്മള് ബർഗർ ലോഞ്ച് കയറിയിട്ട്, കാരണം റാക്ക് നമ്മൾ കുറേ വർഷം ട്രൈ ചെയ്തിട്ടുണ്ട്, ബർഗർ ലോഞ്ച് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ബർഗർ ലോഞ്ചിൽ കയറിയിട്ട് ഒന്ന് ട്രയൽ നടത്തട്ടെ. അപ്പൊ നമ്മള് ഡിന്നർ കഴിച്ച് ഇറങ്ങി കേട്ടോ. നല്ല ലേറ്റായി. നമ്മള് ആക്ച്വലി ഇന്ന് നമ്മള് ഇന്നൊരു 7:30-8 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചത്, പിള്ളേരൊക്കെ കൂട്ടിയിട്ടൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചത് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ നമ്മള് പിള്ളേരൊക്കെ എത്താൻ ഒരു 10:30 പിള്ളേർ, അവർ ബീച്ചിലൊക്കെ പോയിട്ട് അവർ പുറത്തു പോയായിരുന്നു. അപ്പൊ അവർ തിരിച്ച് വീട്ടിലെത്താൻ 10:30. അപ്പം ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 1:00. അപ്പൊ ഇനി റൈഡൊന്നുമില്ല, നമ്മള് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഒരു കൊച്ചു വ്ലോഗായിരുന്നു, നമ്മള് വളരെ അൺപ്ലാൻഡ് വ്ലോഗായിരുന്നു. ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്ത് എങ്ങനെയുണ്ടായിരുന്നു? നമ്മള് ഓൾറെഡി ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞു, നമ്മൾ അടുത്ത വ്ളോഗ് മണാലി ആ വ്ളോഗ് ഇടുന്നതെന്ന്. പക്ഷെ അതിന്റെ ഇടയിലാണ് ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ വ്ളോഗ് കയറി വന്നത്. അപ്പൊ ഇനി മണാലി വ്ളോഗ് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. സോ ദാറ്റ്സ് ഇറ്റ്, that's it for this vlog guys. So until we see you for the next vlog, it's us, your Billiardos, lots of love and peace.